ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കൗണ്ടിംഗ് ആസ്. കൗണ്ടിംഗ് ആസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത് മെർസിഡീസ് ബെൻസ് ബെൻസിൻ്റെ B200 എന്ന് പറഞ്ഞ വാഹനമാണ്. ഇത് എന്താ പറയുക, CBU എന്ന് പറയും. CBU എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാഹനത്തിൽ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനിരിക്കണ ഈ വാഹനം ഇതാണ്. ആ വാഹനം ഞാൻ പറഞ്ഞത് ഇത് യൂറോപ്യൻ ബിൽഡാണ്. യൂറോപ്പിലാണ് ഈ സംഭവം മേക്ക് ചെയ്തത്. എന്നിട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ നമ്മുടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന വാഹനമാണ്. 2014 മോഡലാണ്, അവിടുത്തെ മോഡലാണ്. ഈ വാഹനം നമ്മുടെ ഇവിടെ എത്തിയപ്പോൾ 2016 16 ഈ സംഭവം രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ സിംഗിൾ ഓണർ വാഹനമാണ്, അത് എടുത്ത് പറയേണ്ട കാര്യം. സിംഗിൾ ഓണർ വാഹനം, പിന്നെ പറയണ്ട, ഡീസൽ ഓപ്ഷനിൽ വന്നേക്കുന്ന വാഹനം, ഫുൾ കവർ ഇൻഷുറൻസും ലൈഫ് ടാക്സൊക്കെ വന്നേക്കുന്ന വാഹനമാണ്. 2143 അതിൻ്റെ CC വന്നേക്കണം. അതേപോലെ തന്നെ എക്സ്പയറിങ് കാര്യങ്ങൾ നോക്കണേ 22/3/2031 വരെ വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല കലഹം വണ്ടിയാണ് ഈ ഒരു ബെൻസ് B200. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഫുള്ള് വ്യൂ കണ്ടുവരാം, അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 2014 മോഡലിൽ പുറത്തേക്ക് വന്നേക്കണ മെർസിഡീസ് ബെൻസ്. ഇത് CBU ആണ് എന്നുണ്ടെങ്കിൽ ഇത് ബിൽഡ് ചെയ്തേക്കുന്നത് എബ്രോഡാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് യൂറോപ്യൻ മേക്കാണ്. നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്തേക്കുന്ന വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2014 മോഡലിൽ 12 മാസം പുറത്തേക്ക് വന്നേക്കണ സിംഗിൾ ഓണർ വാഹനമാണ്. ഡീസൽ എഞ്ചിനാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാണുമ്പോൾ തന്നെ മിക്കവർക്കും മനസ്സിലാവും ഇത് B200 എന്ന് പറഞ്ഞ ആ ഒരു വേരിയൻ്റാണത്. KL40 രജിസ്ട്രേഷൻ വന്നേക്കണം. കിലോമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ അത് ഇൻറ്റീരിയർ കാണിക്കുമ്പോൾ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫുൾ കവർ ഇൻഷുറൻസും അതേപോലെ ലൈഫ് ടാക്സൊക്കെ വന്നേക്കണ വാഹനമാണ്. ഇതിൻ്റെ എഞ്ചിൻ പവറും CC ഒക്കെ നോക്കണേ 2143 ഇതിൻ്റെ CC വന്നേക്കണേ. രജിസ്ട്രേഷൻ എക്സ്പയർ വരുന്നത് 22/3/2031 ഇതിൻ്റെ രജിസ്ട്രേഷൻ എക്സ്പയറും കാര്യങ്ങളൊക്കെ വന്നേക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ബെൻസ് B200 ആണ് ഫുൾ ഡീറ്റെയിലേക്ക് പോകാമോ. നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ സൈഡ് പ്രൊഫൈലും അതേപോലെ ക്വാളിറ്റിയും കാര്യങ്ങളും ചെക്ക് ചെയ്തേക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ടയറും കാര്യങ്ങളും നോക്കിക്കാം. ടയറിലേക്ക് നോക്കുമ്പോൾ നല്ല ഗ്രിപ്പിന് നിൽക്കുന്ന ടയേഴ്സ് നമുക്കിവിടെ കാണാം. അതുകൂടാതെ തന്നെ അലോയ് വീൽസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഒരു പെർഫെക്റ്റ് കണ്ടീഷനാണ്, ഒരു പൊടിക്ക് സ്ക്രാച്ചൊന്നും ഇല്ല. ബോണറ്റ് നോക്കാം, ബോണറ്റും നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഹെഡ്ലാമ്പ്സും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ, പുത്തൻ കണ്ടീഷൻ തന്നെ ഇരിക്കണം. ഒരു പൊടിക്ക് പോലും നമുക്ക് സ്ക്രാച്ചില്ല. ഫ്രണ്ട് ഗ്രിഡിൽ നോക്കാം, കണ്ടോ, ഗ്രിഡിലൊക്കെ നല്ല വൃത്തിയിൽ തന്നെ നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയും ആ ഒരു ക്വാളിറ്റി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലിറങ്ങണ ഈ B series 200 ആയിട്ട് നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ ഈ വാഹനത്തിൽ കാണാൻ പറ്റും. ഇവിടെ ലെഫ്റ്റ് സൈഡിലെ ഗ്രിപ്പും നമുക്ക് നല്ല ഗ്രിപ്പും നിൽക്കുന്നുണ്ട്. അലോയ്സും കാര്യങ്ങളൊക്കെ നോക്കാം. രണ്ട് ഡോറ് നോക്കാം. രണ്ട് ഡോറും ഇവിടെ ഒരു പൊട്ടിക്ക് പോലെ സ്ക്രാച്ച് ഇല്ല, നീറ്റായിട്ട് ഇരിക്കുന്ന രണ്ട് ഡോർസ്. അതേപോലെ സൈഡ് പ്രൊഫൈൽ നോക്കാം. ടയർ കണ്ടീഷൻ നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ് വരുന്നുണ്ട്. ഇവിടെയും നമുക്ക് അലോയ്സും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് ഇരിക്കുന്നു. ബാക്ക് സൈഡിലേക്ക് വരാം. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഡീഫോഗർ ഉണ്ട്, അതുകൂടാതെ തന്നെ റിയർ വൈപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുകളിൽ നമുക്കൊരു ടെയിൽ ലാമ്പ്, താഴെ CDI ബാഡ്ജിംഗ് ഉണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ B200 ആ ഒരു ബാഡ്ജിംഗ് കൂടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സ് നല്ല ഭംഗിയിൽ തന്നെ നീറ്റായിട്ടുണ്ടെങ്കിൽ ബമ്പേഴ്സ് നമുക്കിവിടെ കാണാം. അതേപോലെ നമുക്ക് ഇനി സൈഡിലേക്ക് വരാം, റൈറ്റ് സൈഡിലേക്ക് വരാം. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ രണ്ട് ഡോറ് നോക്കാം. രണ്ട് ഡോറും ഇവിടെ നീറ്റായിട്ടുണ്ടെങ്കിൽ രണ്ട് ഡോർസ് നമുക്കിവിടെ കാണാം. ഓക്കെ, ഇനി നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് എന്ന് പരിചയപ്പെട്ടേക്കാം. ഡോർ ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് 4 പവർ വിൻഡോസും ബട്ടണും ഇവിടെ കാണാം. ഓറിയം കൺട്രോളും സീറ്റ് മെമ്മറിയും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ വരുന്നുണ്ട്. ഇൻറ്റീരിയർ ഭാഗം നോക്കുമ്പോൾ മൊത്തത്തിലൊരു ബ്ലാക്ക് തീമിനാണ് പോയേക്കണേ. ഡാഷിൽ മാത്രം ചെറിയ ബീജിൻ്റെ ഒരു ഇൻസേർട്ട് വരുന്നുണ്ട്. സീറ്റ്സൊക്കെ നോക്കാം. ലെതർ സീറ്റ്സ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. ഇനി ഇൻറ്റീരിയർ ഭാഗം ഒന്ന് വിശദമായിട്ട് നോക്കാം. ഇവിടെ ഡാഷ്ബോർഡൊക്കെ നോക്കാം. എയർ ബാഗിൻ്റെ സപ്പോർട്ട്, അതുകൂടാതെ തന്നെ മിഡിൽ നോക്കണേ ഹെഡ്സപ്പായിട്ടിരിക്കുന്ന ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ബെൻസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു തനതായ AC വെൻറ്റും സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വാഹനത്തിനൊപ്പം തന്നെ വരുന്നുണ്ട്. ഓക്കെ, AC വെൻറ്റൊക്കെ നോക്കാം. ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. മിഡിലിൽ നമുക്ക് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അതുകൂടാതെ തന്നെ ഇവിടെ പാഡൽ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്ലോർ നോക്കാം. ഫ്ലോർ ആയാലും നല്ല ഭംഗിയിൽ തന്നെ നീറ്റായിട്ടിരിക്കണം. ഫ്ലോർസ്, ഡോർ പാഡ്സ് നോക്കാം. ഡോർ പാഡ്സും നീറ്റായിട്ട് നിൽക്കുന്ന ഡോർ പാഡ്സ് ആണോ. ഇനി നമുക്ക് പാസഞ്ചർ സൈഡിലേക്ക് പോയേക്കാം. പാസഞ്ചർ സൈഡിൽ അതിനൊക്കെ മുമ്പ് തന്നെ ഇവിടെ നമുക്ക് സൺ റൂഫ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഡോർ സൺ റൂഫാണ് വരുന്നത് ആണോ. നമുക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാം. ഫുള്ളായിട്ട് പറ്റില്ല, 2 separate സ്പ്ലിറ്റ് ആയിട്ടാണ് വന്നേക്കണേ. ഇപ്പോൾ 2 സൺ റൂഫ് നമുക്ക് ഇവിടെ ഉണ്ട്. റിയർ സീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ ചെറിയ രണ്ട് സ്റ്റോറേജും കൂടി വരുന്നുണ്ട്. അതും കൂടി എടുത്ത് പറയണം. സീറ്റിൻ്റെ മെറ്റീരിയൽ നോക്കാം. മെറ്റീരിയലും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്ന മെറ്റീരിയൽ. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന്
എക്സിറ്റ് ചെയ്യാം. എക്സിറ്റ് ചെയ്തതിനു ശേഷം വാഹനത്തിൻ്റെ പാസഞ്ചർ സൈഡിലൊന്ന് പോയേക്കാം, എന്താണ് അവസ്ഥ എന്ന് നോക്കിയേക്കാം. ഇവിടെ ഡോർ പാഡ്സ് ഒക്കെ ഓക്കെയാണ്. സീറ്റ്സ് നോക്കാം, മൂന്ന് ഹെഡ് റെസ്റ്റ് വരുന്ന സീറ്റ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല തൈ സപ്പോർട്ട് വരുന്ന സീറ്റ്സാണ്. മിഡിലിൽ നമുക്ക് ലെഗ് റൂം ഒക്കെ ഓക്കെയാണ്, ന്യായമായിട്ടുള്ള ലെഗ് റൂം ഉണ്ട്. ഇവിടെ ആം റെസ്റ്റും കൂടി വരുന്നുണ്ട്. ഓക്കെ, കടം നീറ്റായിട്ട് നിൽക്കുന്ന ആ ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത്. ഇവിടെ നല്ല വാഹനത്തിൻ്റെ മൊത്തത്തിലെ വ്യൂ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഡോറൊന്ന് ക്ലോസ് ചെയ്യാം. ഡോർ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസും അതേപോലെ എൻജിൻ ഭാഗവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ബെൻസ് B200 ആ ഒരു എൻജിൻ ഭാഗം. കണ്ടോ, നല്ല നീറ്റായിട്ട് നിൽക്കുന്ന ആ ഒരു എഡ്ജസ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, നല്ല വൃത്തിയിൽ തന്നെ ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു എഡ്ജസ്. അതുകൂടാതെ തന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കാം. നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു എൻജിൻ ഭാഗമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ വിശദമായിട്ട് നോക്കാൻ പറ്റും. ക്യാമറ സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എഡ്ജസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇതിൻ്റെ എൻജിൻ ഭാഗം നമുക്ക് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് പയ്യെ ബൂട്ടിലേക്ക് വായിക്കാം, ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കീഴ്ത്ത് ജസ്റ്റ് ഒന്ന് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു B200 ബൂട്ട് സ്പേസ്. അതിവിശാലം എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ലാത്ത സ്പേസ് ഉണ്ട്. ഇവിടെ പാസഞ്ചർ ട്രാക്ക് നോക്കാം, നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടെ സ്പെയർ വീൽ നമുക്കിവിടെ ടൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ സ്പെയർ വീലിൻ്റെ ക്വാളിറ്റി ഒന്ന് കാണിച്ചു തരാം. പുത്തൻ ടയേഴ്സ് തന്നെയാണ്, റോഡ് ചെയ്യാത്ത ടയേഴ്സ് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ അഡ്ജസ്റ്റും കൂടി നോക്കാം. അഡ്ജസ്റ്റിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളിൽ നോക്കാം. ക്യാമറ വളരെ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സും എക്സ്റ്റീരിയേഴ്സും ഒക്കെ വിശദമായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങളപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് സംസാരിച്ചേക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ബെൻസ് B200 കണ്ടു കഴിഞ്ഞു. നല്ല കലകമാണ്, സിംഗിൾ ഓണർ വാഹനം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CBU ആണ്, വിദേശ നിർമ്മിതമായിട്ട് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന വാഹനമാണ്. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. CBU എന്ന് മാത്രം ഇത് മാത്രം എടുത്ത് പറഞ്ഞു, കാരണം ഇതിൻ്റെ ഈ ഡാഷും കാര്യങ്ങളൊക്കെ ഇത് യൂറോപ്യൻ ബിൽഡാണ്. നമ്മുടെ നാട്ടിൽ ഈ ഒരു ടോണിനകത്ത് വരാറില്ല, വന്നിട്ടില്ല B200 സീരീസ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ റേറ്റിലേക്ക് അടക്കാം. റേറ്റിലേക്ക് അടങ്ങുന്നേക്കാകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സും പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഈ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ്. പിന്നെ ഈ വാഹനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നെഗോസിയേഷൻ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോൾഡ് വെച്ചിട്ട് നമുക്ക് നെഗോസിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വാഹനം എടുക്കണ ആ ഷോറൂമിലേക്ക് എത്തുന്ന ടൈമിൽ തന്നെ 7012665200 നമ്പറിനകത്തേക്ക് വിളിക്കുകയാണെങ്കിൽ നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിങ് പ്രൈസ് ₹16 lakhs ആണ്. 16 lakhs രൂപയാണ് ആസ്കിങ് പ്രൈസ്. നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോ എന്താ ഡിസ്ക്രിപ്ഷൻ നമ്പറുണ്ട്, നമ്പറിനകത്തേക്ക് വിളിച്ചേക്കാം. ഒട്ടനവധി വാഹനങ്ങൾ അതിനെപ്പോഴുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.